ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പിസ്ത ഒക്കെ കഴിച്ച് നമ്മൾ കളയാറുള്ള ഈ പിസ്താശേലി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ പിസ്ത ഷെൽ ഗണേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കാർഡ്ബോർഡ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ബ്ലാക്ക് ചാർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. കാർഡ്ബോർഡ് 33 സെന്റിമീറ്റർ ലെങ്തും അതേപോലെ തന്നെ 20 സെന്റിമീറ്റർ വിട്ടുമുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെന്റ് എടുക്കാട്ടോ, ഇതേ മെഷർമെന്റ് തന്നെ ചെയ്യണമെന്നില്ല, ഇതേ ചാർട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ ചാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുറച്ച് പാർട്ട് ഇതേപോലെ വെളിയിൽ ഉള്ളത് പോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന് ശേഷം ഇതിന് മേലെ ഗം തേച്ചിട്ട് അതിന് മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഈ ബ്ലാക്ക് ചാർട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. ഇപ്പൊ ഞാന് ഒരു ഭാഗം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡ് എൽ ഷേപ്പില് 4 ഭാഗത്തും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചാ, ഗണേശന്റെ ഇതാണ് വരയ്ക്കാൻ പോകുന്നത്, അതായത് ഗണപതിയെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാറ്റേൺ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഈ പാറ്റേൺ ആണ് നമ്മൾ പിസ്താശേലിയില് ഈ ബ്ലാക്ക് സർഫസിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രേസ് ചെയ്ത് വെക്കാം കേട്ടോ. സാധാരണ ഒരു പെൻസിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് അതിന് മേലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നത് റെയിൻബോ കളേഴ്സ് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് ഈ പിസ്താഷെല്ലിന്. ഡയറക്റ്റ് ആയിട്ട് ഇത് മാത്രം ഒട്ടിച്ചാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കളർ ചെയ്യാതെ. അപ്പൊ ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കളർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നേരത്തെ കളർ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരത്തെ കളർ കൊടുത്തതിന് ശേഷം സ്റ്റിക്ക് ചെയ്താലും യാതൊരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പാറ്റേണിൽ കണ്ടതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ വെച്ചിട്ട് കൊടുത്തിരുന്നു മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ റെയിൻബോ കളേഴ്സ് ആണ് കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് ഓർഡർ ബൈ ഓർഡർ ആയിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഓരോന്നിലും. ഈ പൊട്ട് പോലുള്ളതിൽ മാത്രം ഒന്നും ചെയ്തിട്ടില്ല, ബാക്കിയുള്ളത് എല്ലാത്തിലും ഞാൻ ഓരോ കളേഴ്സും ഡിസൈഡ് ചെയ്ത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ പെയിന്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്നല്ലെങ്കിൽ ആദ്യമേ പെയിന്റ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇവിടെ ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്താലും ഇത് അതേപടി തന്നെ നിൽക്കും കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഗമ്മ തേച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വേഗം സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്താലും പെട്ടെന്ന് സ്റ്റിക്ക് ആവും. അതിന് ശേഷം നമുക്കിവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഓക്കെ. ഇതേപോലെ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ. പെയിന്റ് ഒന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഇനിയിപ്പോ പെയിന്റ് ഇല്ലാന്ന് വെച്ചാൽ ആരും വിഷമിക്കാൻ നിൽക്കും വേണ്ട, ഇതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് വാളിൽ ഹാങ് ചെയ്യാം. ഇനി ബ്ലാക്ക് ചാർട്ട് ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ കയ്യില് പഴയ എക്സ്റേ ഉണ്ടെങ്കിൽ ആ പഴയ എക്സ്റേ യൂസ് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ റെയിൻബോ കളേഴ്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. ആൽഫബറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒന്ന് കളർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വൈറ്റ് അക്രിലിക് ഡോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് അക്രിലിക് ഡോട്ട്സ് ആണ് പെയിന്റ് കൊടുത്തിട്ട്. അതേപോലെ തന്നെ ഒരു പൊട്ടിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ തൃശൂലം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് വാളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 12-സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാളിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വാൾ ആർട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.